ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല വെബ്സൈറ്റുകളിലും നമ്മുടെ മൊബൈൽ വഴി നമ്മൾ കയറുന്നതായിരിക്കും. ചില അശ്ലീലമായ വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മൊബൈൽ വഴി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രമാണ് കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ ഫീഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇത് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്, ഇത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ നോർമലി എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ ക്രോം ബ്രൗസർ വഴിയാണ്. നമ്മൾ എന്തെങ്കിലും കണ്ടതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മുകളിൽ ഒരു 3 ഡോട്ട് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിയർ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വഴിയാണ് നോർമലി നമ്മൾ ഹിസ്റ്ററിയൊക്കെ ക്ലിയർ ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ക്ലിയർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല. കാരണം നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഫോണിലല്ലാതെ തന്നെ ഫീഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് മൈ ആക്ടിവിറ്റി എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ വെൽക്കം ടു മൈ ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഒരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ റീസെൻ്റായിട്ട് കയറിയിട്ടുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസോ ഫയൽസോ എന്തോ ആവട്ടെ, നമ്മുടെ ഫോണിൽ നമ്മൾ ഓപ്പൺ ആക്കിയ ആപ്ലിക്കേഷൻസ് ആയാലും എന്തായാലും നമുക്കിവിടെ അത് കാണാനായിട്ട് സാധിക്കും. ഇത് ഗൂഗിളിൽ തന്നെ ഫീഡാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ജസ്റ്റ് ഒരു ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും എല്ലാം നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഇമെയിൽ ID വഴിയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇമെയിൽ ID വേറെ ഏത് മൊബൈലിൽ യൂസ് ചെയ്താലും നമുക്ക് കാണാനായിട്ട് ആ ഒരു മൊബൈൽ വഴി നമുക്ക് ഇത് ഈ ഒരു ആക്ടിവിറ്റി കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫോൺ കൈമാറുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കയറി ഈ ഒരു മൈ ആക്ടിവിറ്റിയിലെ എല്ലാ ഹിസ്റ്ററികളും ഡിലീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇതിന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈ ആക്ടിവിറ്റി എന്ന് കാണിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാസ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ഓൾ ടൈം എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾ ടൈം ക്ലിക്ക് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹിസ്റ്ററികളും നമുക്കിവിടെ ഡിലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൈവസി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ നമ്മുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഈ ഒരു കാര്യം അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്കതുപോലെ തന്നെ വേറൊരു സെറ്റിംഗ്സ് കൂടെ നോക്കാം. നമ്മൾ ഇൻ്റർനെറ്റ് ഓണാക്കിയിട്ട് ഏതെങ്കിലും സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോപ്പ് ആഡുകൾ വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് പോപ്പ് ആഡുകൾ നമ്മുടെ ഫോണിൽ വരുന്നതായിരിക്കും. കുട്ടികളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കും ചില അശ്ലീലമായിട്ടുള്ള പോപ്പ് ആഡുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോപ്പ് ആഡുകൾ വരുന്നത് നമുക്ക് എങ്ങനെ നിർത്തലാക്കാമെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ തന്നെ കയറുക. ക്രോം ബ്രൗസറിൽ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ സെറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് പോപ്പ്സ് ആൻഡ് റീഡയറക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എനേബിൾ ആണെങ്കിൽ ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ആഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതും എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇത് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഓണാക്കുമ്പോൾ വരുന്ന ആഡുകൾ നമുക്ക് പരമാവധി തടയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ഗുഡ് ബൈ.